ஆஹா, நல்ல சாமானிய வித்தியான ஒருத்தர் ஆனது. இந்தியன் பிரசிடண்ட் பில் கிளிண்டன். என்ன பேரு? சுரேஷ் பி. நீ ஒன்னும் படிச்சிட்டு இந்திய ராஜ்யத்தின் ஒரு காரியம் இல்லட்டோ மோனு. ഈ എണ്ണ നരിച്ചെന്നേ, എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യ. പരീക്ഷ പേപ്പർ നോക്കുന്നതിനിടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരികയാണ് കേട്ടോ. മൂന്ന വീർപ്പിക്കാൻ നീ അത് അടുപ്പത്ത് നിറക്കി വെക്ക്, നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല ഒരു മനുഷ്യനും, സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ, ഒന്ന് വന്നേ. ആരാ അത്? ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. എന്നേ? ആ, ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല, ഏയ്, സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്ക. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാലും അങ്ങനെ അറിയട്ടോ. കഴിവ് തയ്യാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മാഷ് രക്ഷപ്പെട്ടു ഒന്ന് കരുതിയാ മതി. ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങളിൽ വീട്ടിൽ വന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് രക്തം കുടിക്കാനാ. അതെ മാഷിതേ, ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി. ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രേതശല്യമുണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരേലും ഒരു കറുത്ത ജനനുണ്ടെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു വിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടോളെ മക്കളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു എന്ന് പറയണ കേട്ടു. ഇനി മാഷ എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മോളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം. മേനോൻ സാറേ എത്തിയല്ലോ. സാറേ, മേനോൻ സാറേ. സാർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മനുഷ്യ കെട്ട് കെട്ടി. അയ്യോ, എപ്പോ? അറ്റാക്ക് ആയിരുന്നു? അറ്റാക്ക് ഒന്നും അല്ല, മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഓ, നമ്പിയാളെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല, അവിടെ വീട് കാലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ, അതിന്റെ കാലിൽ ഇളക്കണ്ട മോനെ. ഓ, പിടിച്ചോ. ആ വന്നോ, കണ്ടു പറയാണ്ട് പോണ്ടിയായിരുന്നു വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ഭാഗ്യാ. ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പ്യാർ പറഞ്ഞു, പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷസൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിന് എന്ത് പഠിപ്പും വിവരം? നിങ്ങൾക്കും എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാണ്, അത് സത്യം. നേർക്ക് നേർക്ക് എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടിട്ടില്ല, മനസ്സിലാകുന്നില്ല പോലും. ആ, ഒന്ന് വേഗം ആവട്ടെന്ന്. ഇനി ഒരു രാത്രി ഇവിടെ അന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 കൊടുക്കാൻ തന്നിട്ടുണ്ട്. അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക വാങ്ങിയതിന് ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല. ഇപ്പോഴും അത് തിരിച്ചുതരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷേ ഇത് മുന്നറിയിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷകാല ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേപ്പുറപ്പ് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമുറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷ ഏൽപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം നടത്തും. ഇരിക്കന്നെ, ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? ആ, പോ പോ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ, വന്നിട്ട് വരെ ബാക്കി കാര്യം. പോവാ. ഇതേ കൊറച്ച് ലഡു. എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ നിന്ന് കളയരുത്. മോളത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടുവച്ചോ, ആവശ്യത്തിന് ഓരോന്ന് മുത്തശ്ശ എടുത്തേ. ഞാൻ തിന്നില്ല, എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോ? ദേവി മാളവേ, ഇതാ നിനക്ക് സ്റ്റിക്കർ പൊട്ട്. ഓ, എന്തെല്ലാം ഡിസൈനിലായി ഇപ്പൊ ഈ കുന്ത ഇറക്കി വിടുന്നതേ. വണ്ടിയിൽ എന്റെ അടുത്തിരുന്ന പെൺകുട്ടി നെറ്റിയല്.
പാമ്പിനെ പോലെ ഒരെണ്ണം. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? സെൻട്രി നയിച്ച പേപ്പർ ഇവിടെ തടഞ്ഞു വെച്ചിരിക്ക. ഏതോ ഒരു 140 രൂപ 50 പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ. ഇപ്പൊ എന്റെ പെൻഷൻ ഈ 140 രൂപ 50 പൈസയായി തൂങ്ങിക്കിടക്ക. അതിപ്പോ പലിശയും പലിശയുടെ പലിശയും എല്ലാം കൂടെ ഒരു തുകയായിട്ടുണ്ട്. എന്നാ അത് കഴിച്ച് ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമ തടസ്സം. സർക്കാർ കാര്യമല്ലേ, തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും. മാളവേ, നിനക്ക് രണ്ട് കമ്മല്. താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഒറ്റ നോട്ടത്തില് വൈരമാണെന്നേ തോന്നുന്നു. ആ കൈമള് വന്നായിരുന്നു. ആ എന്നിട്ട് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ടത്രേ. പെണ്ണിനെ മാത്രം മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മുടമ്പൻ ന്യായങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ആരോ ഏഷണി കുട്ടിയതാണെന്നാ കൈമള് പറഞ്ഞു. എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല. അയ്യോ, പങ്കുണ്ണിയായിരുന്നോ? കാറ് കണ്ടിട്ടേ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. മറ്റേ കാറിന്റെ ഏ സി ശരിക്കും പറക്കില്ല, നന്നാക്കാൻ കൊടുത്തിരിക്കുക. ഇപ്പൊ വാങ്ങിയ കറുത്ത സീലാ കാറ് അരവിന്ദ മാർക്കറ്റിൽ കൊണ്ടുപോയി. ഇന്ന് ചാണകവണ്ടി വരണ്ടേ? എനിക്ക് ഇവിടെ എന്തായാലും മതി. എവിടേക്ക് ഈ വഴിക്ക്? ആ, ശേഖരേട്ടനെ കാണാനല്ലാതെ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ അതിന്റെ അർത്ഥം? എന്ത്? വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റിലെ കാശിങ്ങനെ കുമകുമാ കുമകുമാ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ? എസ്റ്റേറ്റ്, കാറ്, ബംഗ്ലാവ്, ഇത് ഇതൊക്കെ ഉണ്ടാക്കി കാലും ആ കാലും കയറ്റിരിക്കുന്നതിന് പകരം ഈ കായ്ക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു. അങ്ങനെ കാലുമ്മ കാല് കയറ്റിയിരുന്ന കിട്ടാത്തൊരു സ്വത്ത് എനിക്ക് ഉണ്ട് പങ്കുണ്ണി. അതെന്ത് സ്വത്താ? മനസുഖം. മോൾക്ക് വരുന്ന കല്യാണാലോചനകള് 1, 2, 3 എന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം. ആ കൈമളെ ഞാൻ കണ്ടു, ആലത്തൂരുകാരും പോയി നിറഞ്ഞു. വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്ത. എന്റെ മോനെ അതുകൊണ്ട് പറയല്ല, അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ തപസ്സിക്കണം. എന്നാലും കിട്ടുമോ സംശയ? ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും. ഓ, നല്ല വെയില. ശരിയാ, തല ചൂടാക്കാതെ പോ. ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ണി. എന്റെ കാര്യമല്ല പറഞ്ഞ്, മാമന ഈ മൃതങ്ങും കൊടുത്ത് മാറ്റി വെച്ചേ. എപ്പാ നോക്കിയാലും ഗുണു 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 ഗുണു. അയ്യ അയ്യ അയ്യ, ഉണ്ണിയാങ്ങളെ അത് മുഴുവൻ വിളിക്കില്ല സുഭദ്ര. കാലം മാറി, തെണ്ടി തിരിഞ്ഞു നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ഇതുവരെ മേടിച്ചു. അർദ്ധരാത്രി കൊട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നത് പറഞ്ഞോട്ടെ. നാട്ടുകാരുടെ കൊടയല്ലോ പിടിക്കണേ. സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസ്സന്താ? അത് പറഞ്ഞ ശേഖരത്ത് മനസ്സിലാവില്ല. അതാ ഞാൻ പറഞ്ഞത്, പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി? അത് രണ്ടുമില്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയക്കുക? മാമ വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരമില്ല എന്ന് മാത്രം പറയരുത്. മാമന അറിയോ, അടയ്ക്കാ കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ. ചാണകലോട് വന്ന പണിക്കാരുടെ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും. ഒരു കുട്ട ചാണകം പോയ രൂപ 12. പിന്നെ പഠിപ്പ്, 9ാം ക്ലാസ്സിൽ 6 കൊല്ലം പഠിച്ചു, 10ലെ പരീക്ഷ 7 തവണ എഴുതി. ഇതൊക്കെ പഠിപ്പല്ലേ? ധൈര്യമായിട്ട് കയറിക്കോൾ സാറേ. ഇതാണ് ഹാള്, പിന്നെ ഇപ്പുറം ഇറങ്ങായി, അപ്പുറം 2 ബെഡ്റൂം, പിന്നെ കിച്ചൺ, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം, ശരിക്കും നോക്കിക്കോളട്ടോ. പിന്നൊരു ഗുണം എന്താന്ന് വെച്ചാൽ, നല്ല ഒന്നാണ് ഒരു വെള്ള, പിന്നെ കാറ്റ് ഫാൻ്റെ ആവശ്യം കൂടിയില്ല. ഓഫീസിൽ ഇവിടുന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നു ചെല്ലണം ഓഫീസിലേക്കല്ലേ. പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. മിസ്സിന്റെ മുഖം കണ്ടല്ലേ വീട് ഇഷ്ടായി. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞാ. വാടക 5-10 കുറഞ്ഞാലും അഡ്വാൻസ് 10 താഴൂല. മൂപ്പര് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? വേണോ സാർ, ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു, കുറച്ച് ടൈറ്റിലാ. ഇപ്പൊ ശേഖരമെന്ന് ബാർഗി നിലയം എന്ന് പറഞ്ഞ വീട് തന്നെയാണോ ഈ പ്രേത ശല്യമൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞോ. കാളി റോഡ് തങ്ങളെ, ഇതിൽ ഒന്നിനും വിശ്വാസമില്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരുന്നേ.